ടിവി വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. അരിമ്പൂരിൽ യുവതിയെയും രക്ഷപ്പെടുത്താൻ ശ്രമിച്ച അഞ്ചുപേരെയും കാറിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിൽ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ചിറക്കൽ സ്വദേശി പുതുപ്പിള്ളി വീട്ടിൽ ഷിബിനാണ് പിടിയിലായത്. പെരിഞ്ഞിലം ഗ്രാമപഞ്ചായത്ത് 11 വാർഡിലെ 4 കോളനി റോഡിന്റെ ഉദ്ഘാടനം മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പുഷ്പ ശ്രീനിവാസൻ നിർവഹിച്ചു. ഉരുകുന്ന ചൂടിൽ യാത്രക്കാർക്കും പരദേശികൾക്കും ദാഹജലം നൽകി മാതൃകയാവുകയാണ് കാളമുറി മസ്ജിദ് മുബാറക്. വാർത്തകൾ വിശദമായി. അരിമ്പൂരിൽ യുവതിയെയും രക്ഷപ്പെടുത്താൻ ശ്രമിച്ച അഞ്ചുപേരെയും കാറിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിൽ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ചിറക്കൽ സ്വദേശി പുതുപ്പിള്ളി വീട്ടിൽ ഷിബിനാണ് പിടിയിലായത്. ഇരിഞ്ഞാലക്കുട DYSP PA വർഗീസ്, CIKC സേതു എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം പഴനിയിൽ നിന്നാണ് പെൺകുട്ടിയെ കാറിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച പ്രതി ഷിബിനെ പിടികൂടിയത്. മകനെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ച പിതാവ് സുരേന്ദ്രനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് അരിമ്പൂർ റോഡിൽ വെച്ച് പെൺകുട്ടിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. ഷിബിനും യുവതിയും തമ്മിൽ 5 പ്രണയത്തിലായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. ഈ അടുത്ത കാലത്തായി ഷിബിൻ സ്ഥിരമായി മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ടെന്നറിഞ്ഞ യുവതി ഷിബിനെ ഒഴിവാക്കാൻ ശ്രമിച്ചിരുന്നു. ഇതിന്റെ പ്രതികാരത്തിലാണ് യുവതിയെ കൊല്ലാൻ ശ്രമിച്ചത്. അതുപ്രകാരം കാറിൽ അരിമ്പൂരിലെ ക്ഷേത്രത്തിനടുത്തെത്തുകയും കയ്യിലുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് യുവതിയെ കുത്താൻ ശ്രമിക്കുകയും ചെയ്തു. യുവതി അത് തട്ടിമാറ്റി ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ കാറിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു. കാറിടിച്ച് റോഡിലേക്ക് വീണ യുവതിയെ സമീപത്തുണ്ടായിരുന്ന വീട്ടമ്മമാർ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ ഷിബിൻ കാറിൽ തിരിച്ചു വന്ന് എല്ലാവരെയും ഇടിച്ചു തെറിപ്പിച്ചു. സംഭവത്തിന് ശേഷം കാർ പാലക്കൽ കണിമംഗലം ബണ്ട് റോഡിൽ ഉപേക്ഷിച്ച് രക്ഷപ്പെടുകയായിരുന്നു. സമപ്രായക്കാര ഷിബിനും യുവതിയും തൃശൂരിലെ പ്രധാന സ്കൂളിലായിരുന്നു പഠനം. ഇവർ പ്രണയത്തിലായതോടെ ഷിബിൻ പെൺകുട്ടിയുടെ വീട്ടുപരിസരത്ത് എത്തുകയും പതിവായിരുന്നു. അടുത്ത കാലത്ത് പ്രണയാഭ്യർത്ഥന നിരസിച്ചതിനെ തുടർന്ന് പെൺകുട്ടിയുടെ വീടിന് മുന്നിലെത്തി കൈബോംബെറിയുകയും കാറിൽ ഉച്ചത്തിൽ പാട്ടുവെക്കുകയും അസഭ്യം പറയുകയും ചെയ്തതായി നാട്ടുകാർ പറഞ്ഞു. ഈ സംഭവത്തെ തുടർന്ന് പെൺകുട്ടിയുടെ മാതാപിതാക്കൾ പോലീസിൽ പരാതി നൽകിയിരുന്നു. പ്രതിയെ സംഭവസ്ഥലത്ത് കൊണ്ടുവന്ന് തെളിവെടുപ്പ് നടത്തി. പ്രതിയായ ഷിബിനെയും പിതാവ് സുരേന്ദ്രനെയും ചേർപ്പ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നപ്പോൾ പരിസരത്ത് നിരവധി പേർ തടിച്ചുകൂടിയിരുന്നു. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് 11 വാർഡിലെ 4 കോളനി റോഡിന്റെ ഉദ്ഘാടനം മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പുഷ്പ ശ്രീനിവാസൻ നിർവഹിച്ചു. പ്രസിഡന്റ് ഈ റോഡിന്റെ ഉദ്ഘാടനം നമ്മുടെ വിഷു നാള് തന്നെ നടത്തണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ കുറച്ച് പ്രയാസത്തോടു കൂടി തന്നെയാണ് പറഞ്ഞത്. അന്ന് വിഷു അല്ലവരുടെ എങ്ങനെ വരാനാണ് കാലം തന്നെ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു സാരില്ല, കുറച്ച് സമയം മാത്രം ബുദ്ധിമുട്ടേണ്ടി വരുള്ളൂ, വേഗം പറഞ്ഞയക്കുക എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി നമുക്ക് ആളുകളുടെ ഒരു സന്തോഷമാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാക്കുന്ന സംഗതികളൊക്കെ തന്നെ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇന്ന് ഈ ദിവസം ഈ ഉദ്ഘാടനത്തിനായിട്ട് ഇവിടെ എത്തിച്ചേർന്നത്. അപ്പോൾ ഇവിടെ നേരത്തെ നല്ല ഒരു വഴിയൊന്നും ഇല്ലാതിരുന്ന ഒരു പ്രദേശമായിട്ട് പോലും ഇവിടെ ഇത്ര നല്ല രീതിയിൽ ഒരു വഴി, ഒരു സഞ്ചാരയോഗ്യമായ ഒരു വഴി ഉണ്ടാക്കി തീർക്കുന്നതിന് മതിലകം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും അതുപോലെ തന്നെ പെരിഞ്ഞന ഗ്രാമപഞ്ചായത്തിൻ്റെയും ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പണി തീർക്കാനായിട്ട് സാധിച്ചു. അതങ്ങനെ നല്ല രീതിയിൽ തീർക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത് ഈ പ്രദേശത്തുകാരുടെ നല്ല സഹകരണം കൊണ്ടാണ്. നല്ല സഹകരണം എന്ന് പറയുമ്പോൾ വളരെ കുറച്ച് മാത്രം ഭൂമിയിലാണ് ഇവിടുത്തെ ആളുകൾ താമസിക്കുന്നത്. ആ സ്ഥലത്ത് നിന്ന് ഉള്ള സ്ഥലത്ത് നിന്ന് നല്ലൊരു വഴി നമ്മുടെ പ്രദേശത്ത് ഉണ്ടാകണമെന്നുള്ള ഒരു ഇച്ഛാശക്തിയുടെ ഭാഗമായി അവർ പരമാവധി വിട്ടുതരാവുന്ന സ്ഥലങ്ങൾ വിട്ടുതന്നതുകൊണ്ടാണ് ഇത്ര നല്ല രീതിയിൽ ഈ റോഡ് കണ്ടാൽ ഇപ്പം ആരും ഒരു കുറ്റം പറയില്ല, ആ രീതിയിൽ നമുക്ക് ഈ റോഡിൻ്റെ പണി പൂർത്തീകരിക്കാനായിട്ട് സാധിക്കും. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വൃന്ദ പ്രേംദാസ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NK അബ്ദുൽ നാസർ, ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AM സുബ്രഹ്മണ്യൻ, പഞ്ചായത്ത് അംഗങ്ങളായ TP രഘുനാഥ്, KD രാഗിൻ, ഉഷാപ്രകാശൻ, വിനീത മോഹൻദാസ്, രാജൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. ഉരുകുന്ന ചൂടിൽ യാത്രക്കാർക്കും പരദേശികൾക്കും ദാഹജലം നൽകി മാതൃകയാവുകയാണ് കാളമുറി മസ്ജിദ് മുബാറക്. ദേശീയപാതയോരത്ത് പള്ളിയുടെ മതിലിനോട് ചേർന്ന് സ്ഥാപിച്ച കുടിവെള്ള പൈപ്പിൽ നിന്നാണ് യാത്രക്കാരും അന്യസംസ്ഥാന തൊഴിലാളികളും നാട്ടുകാരും യഥേഷ്ടം ശുദ്ധീകരിച്ച് തണുപ്പിച്ച വെള്ളം ശേഖരിക്കുന്നത്. പ്രാർത്ഥനയ്ക്കെത്തുന്നവർക്ക് ദാഹം ശമിപ്പിക്കാനായി പള്ളിവളയിൽ സ്ഥാപിച്ച പൈപ്പുകൾ കൂടാതെ പുറത്ത് പൊതുജനങ്ങൾക്കായി കുടിവെള്ള സംവിധാനം ഒരുക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം പള്ളിയുടെ നവീകരണത്തോടനുബന്ധിച്ചാണ് ഭാരവാഹികൾ ഇങ്ങനെയൊരു സംവിധാനത്തെക്കുറിച്ച് ആലോചിച്ചത്. കാര്യമറിഞ്ഞപ്പോൾ 250,000 രൂപ ചെലവിൽ ശുദ്ധീകരണിയും ശീതീകരണിയും സ്ഥാപിക്കാൻ സുമനസ്സുള്ള ഒരാൾ മുന്നോട്ട് വരികയായിരുന്നു.
ജാതിമത ഭേദമന്യേ ആർക്കും ഉപയോഗിക്കാനായി മുഴുസമയവും ശൗചാലയം തുറന്നിടുന്നതും ഈ പള്ളിയുടെ പ്രത്യേകതയാണ്. പള്ളികൾ ആരാധനയോടൊപ്പം പൊതുജനങ്ങൾക്ക് കുളിരുള്ള അനുഭവമാകണം എന്നതാണ് വിശ്വാസപരമായ കാഴ്ചപ്പാടെന്ന് ഭാരവാഹികൾ പറഞ്ഞു. പള്ളികൾ പൊതുവെ ജനസേവന കേന്ദ്രങ്ങളായിരിക്കണം. പൊതുസമൂഹത്തിന് ഉപകാരപ്പെടുന്ന സംവിധാനങ്ങൾ പള്ളികളിൽ ഉണ്ടായിരിക്കുക എന്നത് അതിന്റെ ദൈവികത്വവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. പെരിഞ്ഞനം ശ്രീ മേനോത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ ഭരണിവേല മഹോത്സവം ഈ മാസം 18, 19, 20 തീയതികളിൽ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വൈകിട്ട് 7 മണിക്ക് ശ്രീ വിശ്വരാജ് വിനയകുമാർ അവതരിപ്പിക്കുന്ന മ്യൂസിക്കൽ മെലഡി, രാത്രി 8:30 പെരിഞ്ഞനം സ്വരജതി അവതരിപ്പിക്കുന്ന നൃത്താഞ്ജലി ഉണ്ടായിരിക്കുന്നതാണ്. അടുത്ത നാൾ 2015 ഏപ്രിൽ 19 വൈകിട്ട് 5 മുതൽ താന്ത്രിക ചടങ്ങുകൾ നടത്തുകയാണ്. ക്ഷേത്രം തന്ത്രി ശ്രീ സി കെ ബ്രഹ്മശ്രീ സി കെ ജി നമ്പൂതിരിപ്പാട് അവരുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടത്തുന്നത്. 18 രാവിലെ 6 അഖണ്ഡനാമയജ്ഞം, രാത്രി 7 മ്യൂസിക്കൽ മെലഡി, 8:30 നൃത്താഞ്ജലി, 19 വൈകിട്ട് 6 ദേവിസ്തുതികൾ, രാത്രി 8 പുല്ലാങ്കുഴൽ കച്ചേരി, 20 ഉച്ചയ്ക്ക് 12:30 ഭരണിയൂട്ട്, 3 മൂന്ന് ഗജവീരന്മാരോടും സ്പെഷ്യൽ പഞ്ചവാദ്യത്തോടും കൂടി കാഴ്ച ശീവേലി, തുടർന്ന് ദീപാരാധന, കരിമരുന്ന് പ്രയോഗം, രാത്രി 7:30 കേളത്ത് അരവിന്ദാക്ഷമാരാരും സംഘവും അവതരിപ്പിക്കുന്ന തായമ്പക, 10 വിളക്കെഴുന്നള്ളിപ്പ് എന്നിവയാണ് പ്രധാന പരിപാടികൾ. ക്ഷേത്രം ഭാരവാഹികളായ സി ഗോപാലകൃഷ്ണൻ, പി രാമചന്ദ്രൻ നായർ, എം മുരളീധരൻ, സുരേഷ് ചക്കാലയ്ക്കൽ, ഉണ്ണികൃഷ്ണൻ, തുളസി എന്നിവർ പങ്കെടുത്തു. ഇനിയൊരിടവേള. Thank you.